ചൈനയിലെ ദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് പറയുന്നു. ശരിക്കും അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ചൈന ദാരിദ്ര്യം തുടച്ചു നീക്കിയോ? രാജ്യം ദാരിദ്ര്യത്തിനെതിരെ സമഗ്ര വിജയം നേടി എന്നാണ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ അവകാശവാദം. എന്നാൽ ദാരിദ്ര്യത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും നടുവിൽ ജീവിക്കുന്ന വലിയൊരു വിഭാഗം ചൈനയിൽ ഉണ്ടെങ്കിലും ഇവരുടെ ശബ്ദം പുറം ലോകം അറിയാത്ത വിധം അടിച്ചമർത്താൻ ഭരണകൂടം ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. കടുത്ത ഓൺലൈൻ സെൻസർഷിപ്പിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അങ്ങനെ ഒരു രാജ്യത്ത് പല കാര്യങ്ങളും പുറം ലോകം അറിയുന്നില്ല. ചൈനയിലെ ദാരിദ്ര്യത്തിന്റെ അളവ് എത്ര മാത്രമാണെന്ന് രാജ്യത്തെ ജനങ്ങളും പുറം ലോകവും അറിയാത്തത് ഓൺലൈൻ വീഡിയോകൾ ചൈനീസ് ഭരണകൂടം സെൻസർ ചെയ്യുന്നതിനാലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തന്റെ പെൻഷൻ തുക ഉപയോഗിച്ച് എന്തൊക്കെ പലചരക്ക് സാധനങ്ങളാണ് വാങ്ങാൻ സാധിക്കുന്നത് എന്ന് വിവരിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഈ വീഡിയോ അധികൃതർ നീക്കം ചെയ്തെന്നും ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പൊതുജനങ്ങളുടെ പുരോഗതി ലക്ഷ്യമിടുന്ന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് തങ്ങളുടേത് എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടത്തിൽ ചൈന സമഗ്ര വിജയം നേടിയെന്ന് 2021 ഷി ജിൻപിങ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും രാജ്യത്ത് പലരും ദരിദ്രരായി തുടരുന്ന സ്ഥിതി ഇപ്പോഴും നിലവിലുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കുള്ള സാധ്യതകൾ മങ്ങിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊട്ടിഘോഷിക്കുന്ന ഒന്നാണ് അവിടുത്തെ ദാരിദ്ര്യ നിർമാർജ്ജനം. എന്നാൽ സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരുമ്പോഴും സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ദരിദ്രരായവരുടെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും മുഖം തിരിക്കുന്ന സമീപനമാണ് ചൈനയുടേത് എന്ന വിമർശനം ഉയർന്നിരുന്നു. പലരും ദരിദ്രരായി തുടരുകയോ ദാരിദ്ര്യരേഖയ്ക്ക് തൊട്ടുമുകളിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക സാധ്യതകൾ മങ്ങുകയും ജനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ വർദ്ധിക്കുകയും ചെയ്തതോടെ ദാരിദ്ര്യം സർക്കാരിന് രോഷം കൊള്ളുന്ന ഒരു നിഷിദ്ധ വിഷയമായി മാറിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. പെൻഷനായി ലഭിക്കുന്ന 100 യുവാൻ, അതായത് ഏകദേശം 1182 ഇന്ത്യൻ രൂപ കൊടുത്താൽ പലചരക്ക് സാധനങ്ങൾ എത്രത്തോളം വാങ്ങാൻ കഴിയുമെന്ന് വ്യക്തമാക്കിയാണ് ഒരു പ്രായം ചെന്ന വനിത വീഡിയോ പോസ്റ്റ് ചെയ്തത്. വീഡിയോ വൈറലായതിനു പിന്നാലെ അത് ഇന്റർനെറ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. തൻ്റെ ഏക വരുമാനമാണ് 100 യുവാൻ എന്ന സ്ത്രീ അവകാശപ്പെട്ടിരുന്നു. ചൈനീസ് അധികൃതർ രാജ്യത്ത് ലഭ്യമായ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്തുവെങ്കിലും യൂട്യൂബിലടക്കം ഇത് ലഭ്യമാണ്. ചൈനയിലെ യുവാക്കൾ നേരിടുന്ന തൊഴിൽ പ്രതിസന്ധികളെക്കുറിച്ചും മോശം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അവർക്കുള്ള നിരാശയെക്കുറിച്ചുമെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഗായകൻ വീഡിയോ തയ്യാറാക്കിയിരുന്നു. ഞാനെൻ്റെ മുഖം ദിവസവും കഴുകുന്നു, അതിലും വൃത്തിയുള്ളതാണ് എൻ്റെ പോക്കറ്റ്, ശൂന്യമാണത് എന്നായിരുന്നു ആ പാട്ടിൻ്റെ വരികൾ. ഈ പാട്ട് നിരോധിക്കുകയും അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. കോവിഡ് ബാധിച്ചിട്ടും കഠിനാധ്വാനം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു കുടിയേറ്റ തൊഴിലാളിക്ക് 2022 ചൈനയിൽ വലിയ ശ്രദ്ധയും പിന്തുണയും ലഭിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്റർനെറ്റിൽ വിലക്കിയിരിക്കുകയാണ് അധികൃതർ. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്താതിരിക്കാൻ പ്രാദേശിക ഭരണകൂടം വീടിന് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ജനങ്ങളിൽ വർദ്ധിച്ചിരിക്കുകയാണ്. നിരാശാജനകമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതും സാമ്പത്തിക ധ്രുവീകരണത്തിന് പ്രേരിപ്പിക്കുന്നതും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പ്രതിച്ഛായയെ നശിപ്പിക്കുന്നതുമായ വീഡിയോകളോ പോസ്റ്റുകളോ പ്രസിദ്ധീകരിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് ചൈനയിലെ സൈബർ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ 2 മാസം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. പ്രായം ചെന്നവരുടെയും ഭിന്നശേഷിക്കാരുടെയും കുട്ടികളുടെയും ഏതെങ്കിലും തരത്തിലുള്ള ദുരിതം ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾക്കെല്ലാം വിലക്കുണ്ട്. ചൈനയ്ക്ക് മികച്ച പ്രതിച്ഛായയാണുള്ളതെന്ന് ലോകത്തെ കാട്ടിക്കൊടുക്കുകയാണ് ഇത്തരം നിയന്ത്രണങ്ങളുടെ ലക്ഷ്യം. പാവപ്പെട്ടവരെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും വിലക്കാനാണ് ചൈനയിലെ അധികൃതർ ആഗ്രഹിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ധ്രുവീകരണമുണ്ടാക്കുന്നതോ ദുഃഖമുണ്ടാക്കുന്നതോ പാർട്ടിയുടെയോ സർക്കാരിൻ്റെയോ പ്രതിച്ഛായ മോശമാക്കുന്നതോ ആയ വീഡിയോകളോ പോസ്റ്റുകളോ അനുവദിക്കില്ല എന്നാണ് പ്രഖ്യാപനം. സാമൂഹികമോ സാമ്പത്തികമോ ആയ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഇടപെടലുകൾ അനുവദിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കുക.